പ്രശസ്ത ചിത്രകാരിയും തിരുവിതാംകൂർ രാജകുടുംബാംഗവുമായ രുക്മിണി വർമ്മ ശതാഭിഷേകത്തിന് നിറവിലാണ്. ബംഗളൂരിൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ആഘോഷം. വരും വർഷത്തിൽ മഹാഭാരതത്തെ ആസ്പദമാക്കി പ്രദർശനമൊരുക്കാനുള്ള ശ്രമത്തിലാണ് രുക്മിണി വർമ്മ. കൊട്ടാരക്കെട്ട് വിട്ട് കാൻവാസിന്റെ വിശാല ലോകത്തേക്ക് വരച്ചു കയറിയ വരയുടെ തമ്പുരാട്ടി, മഹാനായ ചിത്രകാരൻ രാജ രവിവർമ്മയുടെ പേരും പെരുമയും ഉയർത്തിയ കൊച്ചുമകൾ. വരയുടെ തമ്പുരാട്ടി രുക്മിണി വർമ്മ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട നിറവിലാണ്. ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ഓൾ എൻകംപസിങ് കാര്യമാണ്. അതെല്ലാം ഒരു ഇതിലുണ്ട്. അതപ്പം ചിത്രം വരയ്ക്കുന്ന സമയത്ത് എല്ലാം ഇതും സെൻസസും സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു കാര്യമാണ്. കൊട്ടാരത്തിൽ നിന്നും ബംഗളൂരു നഗരത്തിലേക്ക് പറിച്ചു നട്ട ജീവിതം, പതിവ് രീതികളിൽ നിന്ന് മാറി പബ്ലിക് സ്കൂൾ പഠനം, ഉദ്യാന നഗരിയിലെ അന്തരീക്ഷം രുക്മിണി വർമ്മയിലെ കലാകാരിയെയും പിന്നീട് ചിത്രകാരിയെയും മരുവപ്പെടുത്തി. രാജ രവിവർമ്മയുടെ പാരമ്പര്യത്തിനൊപ്പം ശൈലിയും പിന്തുടർന്നതോടെ അതിവേഗം ശ്രദ്ധിക്കപ്പെട്ടു. ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ വരച്ചോണ്ടും പെയിന്റ് ചെയ്യുന്നു. അന്ന് ഈ എണ്ണച്ചായം ഇല്ലായാലോ, ഈ വാട്ടർ കളേഴ്സാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് വെച്ചുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ഓർമ്മ തൊട്ടേ വരയ്ക്കലും പെയിന്റ് ചെയ്യുമായിരുന്നു. 84 നിറവിൽ നിൽക്കുമ്പോൾ ഒരു മോഹമുണ്ട്. തിരുവനന്തപുരം എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഞാൻ എപ്പോഴും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ്. സ്കൂളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സമയത്തൊക്കെ അവിടെ അവിടുത്തെ സീനറിയും അവിടുത്തെ ഇതുകളും എല്ലാം എനിക്ക് വളരെ 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 ഇഷ്ടമായിട്ട് ഞാൻ കരുതിയിരുന്നു. എനിക്കിപ്പോഴും അവിടെ ചിലപ്പം പോയി താമസിക്കണമെന്നുണ്ട്. പ്രായത്തിൻ്റെ അവശതകൾക്കിടയിലും മഹാഭാരതത്തെ ആസ്പദമാക്കി ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ അത് ആസ്വാദക സമക്ഷത്തിലെത്തും. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.